ഇതാണ് എണ്ണ, ഇത് ഗീ അല്ലേ? ഗീ തന്നെ. എന്നിട്ട് കുറച്ച് ഉരയ്ക്കണം. ഓ, ഇങ്ങനായി. ഈ റെസിപ്പി എനിക്കറിയാം. നമസ്കാരം, ആതിരയാണേ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഓരോ ദിവസവും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ഇവിടെ മോൾക്കും എനിക്കും ഒരു സന്തോഷമാണ്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ ഉണ്ടപ്പുട്ട്. ദേനുവിൻ്റെ ഫേവറേറ്റാണ്, അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. പാത്രം തുറക്കുമ്പോൾ തന്നെ നല്ല കുത്തിയാവണ സ്മെല്ലുണ്ടാവും കേട്ടോ. ഒന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നാവുപോളു, ഉറപ്പാണ്. ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കുക. ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സവോള, കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ, തേങ്ങ ചിരവിയത്, ഇത്രയാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പം ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാൻ ചൂടാവുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കുക. കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. ചെമ്മീനിൽ നിന്ന് തന്നെ ചിലപ്പം വെള്ളം ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം വറ്റി നല്ല ഫ്രൈ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ചെമ്മീൻ ഫ്രൈ ചെയ്ത് അതേ പാനിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന സവോള വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഉപ്പ്, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം വഴണ്ട് വരുമ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കറിവേപ്പില ചെറുതായി മുറിച്ചതും കാൽ കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് റെഡിയാണ്. അടുത്തതായിട്ട് കൊഴുക്കട്ടയ്ക്കൊക്കെ കൊഴിക്കുന്നത് പോലെ മാവ് കുഴച്ചെടുക്കാം. ആദ്യം വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് ചൂടുവെള്ളം അല്പാൽപമായി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈ പൊള്ളാതെ സൂക്ഷിക്കണം കേട്ടോ. ചെറിയ ചൂടോടെ കുഴച്ചു കഴിഞ്ഞാൽ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മുടെ ചെമ്മീൻ ഫില്ലിംഗും റെഡിയായി, ഉണ്ടപ്പുട്ട് ഉണ്ടാക്കാനുള്ള മാവും റെഡിയായി. ഇനി മാവിൻ്റെ ചൂട് ഏകദേശം ഒന്ന് മാറി വരുമ്പോൾ കയ്യിൽ നെയ്യോ എണ്ണയോ തടവി കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുത്ത് അതിനകത്ത് ചെറിയൊരു കുഴി ഉണ്ടാക്കി ചെമ്മീൻ ഫില്ലിംഗ് അതിനകത്ത് വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. പിന്നീട് ഇത് ചിരവിയ തേങ്ങയിലേക്ക് ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിവെക്കുക. അങ്ങനെ ബാക്കി വരുന്ന എല്ലാ മാവും ഫില്ലിങ്ങും തേങ്ങയൊക്കെ ചേർത്ത് ഓരോ ഉണ്ടപ്പുട്ടാക്കി പാത്രത്തിലോട്ട് മാറ്റിവെക്കുക. ഇന്ന് എനിക്ക് കമ്പനിക്ക് ദേനു ഉണ്ടായിരുന്നു. ദേനുവാണ് എനിക്ക് കുഞ്ഞു കുഞ്ഞു ഉരുളകളൊക്കെ ഉണ്ടാക്കി തന്നെ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഒരു സ്റ്റീമർ അല്ലെങ്കിൽ ഇഡലി പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് ചൂടാക്കി നന്നായിട്ട് ആവി വരുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടപ്പുട്ടുകളെല്ലാം അതിലോട്ട് എടുത്ത് വെച്ച് പാത്രം അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദേറിയ ചെമ്മീൻ ഉണ്ടപ്പുട്ട് റെഡി. പാത്രം തുറക്കുമ്പോൾ തന്നെ നല്ല കുത്തിയാവണ സ്മെല്ലുണ്ടാവും കേട്ടോ.
ഒന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നാവ് പൊള്ളും, ഉറപ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുവരെ ഉണ്ടാക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്ത വീഡിയോസിനായിട്ട് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻജോയ്.